ഹായ്, ഞാനിപ്പോൾ എവിടെയാണ്, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു റിവർ ഫ്രണ്ട്, ശബരിമതി റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ശബരിമതി റിവറിൻ്റെ സൈഡിയോടെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് നടക്കാനും ഇരിക്കാനും അതുപോലെ തന്നെ അടുത്ത് പാലം ഒക്കെ പോകുന്നുണ്ട്. ഇത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. വന്ന് ഒരു 8:30 ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞു. 8:30 ആയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഓൾമോസ്റ്റ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ പിന്നെ വരാൻ പറ്റണമെങ്കിൽ ഇവിടെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നു എന്നുള്ളൂ. പിന്നെന്താണ്, എല്ലാവർക്കും ഹാപ്പിയാന്ന് വിചാരിക്കണു. പിന്നെന്താ, അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സാധനം മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, മെൻ്റലി ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു, ആരുമില്ല, ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്യണു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇതിടയ്ക്കിടയ്ക്ക് പറയണത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഓക്കെ ഷുഗറുണ്ട്, നമ്മൾ ഡോക്ടറെ കാണിക്കണു, അതിന് ആർക്കും ഒരു കുഴപ്പമില്ല. പ്രഷറുണ്ട്, ഡോക്ടറെ കാണിക്കണു. മുറിവുണ്ട്, ഇത് കാണിക്കണു. അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട കാര്യമുണ്ട്, ഡോക്ടറെ കാണിക്കണു. അതൊന്നും പറയാനും അതുപോലെ തന്നെ ആളിനെ കാണാനും ഡോക്ടറിനെ കാണാനും ബുദ്ധിമുട്ടില്ല. പക്ഷേ സൈക്യാട്രിസ്റ്റിൻ്റെ അവിടേക്ക് ഒരു ഡിപ്രഷൻ വന്ന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടുക, നമ്മുടെ ഹാപ്പിനെസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് ഇത് ഒരാളോട് ഷെയർ ചെയ്യാൻ പോലും ചിലപ്പോൾ ആളില്ലാന്ന് തോന്നുന്നുണ്ടാവും. ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ നോക്കുക, അതുപോലത്തെ ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമുക്ക് തോന്നില്ല ഇത് ആരുകൂടും ഷെയർ ചെയ്യാൻ പറ്റില്ല, ആരും അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആരും ഒപ്പം ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടാവും. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരൻസിനോട് ഷെയർ ചെയ്യാൻ നോക്കുക മാക്സിമം. അതുപോലെ തന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. മരുന്നുകൊണ്ട് ചെറിയൊരു ഹെൽപ്പ് കിട്ടും. പിന്നെ നമ്മൾ നമ്മളായിട്ട് വലിയ വലിയ ഈ ഒരു ഡിപ്രഷനിൽ പോയി ഒറ്റയ്ക്കായി മൊത്തത്തിൽ ഹോപ്പൊക്കെ നശിച്ച ഒരു സമയത്ത് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും വെക്കാണ്ടിരിക്കുക. നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗോൾ വയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗോൾ വയ്ക്കുക, ലോങ് ടേം ഗോള്. അതിനുശേഷം നമുക്ക് വലിയ ഗോൾ എത്തിയിട്ട് അതെത്താൻ പറ്റാണ്ട് വീണ്ടും ഡിപ്രഷനിലേക്ക് പോകാൻ നിൽക്കാണ്ട് ഓരോ ദിവസം ഓക്കെ ഇന്ന ദിവസം നമ്മൾ ഇന്നതൊക്കെ ചെയ്യുന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വയ്ക്കുക. അപ്പോൾ ഓരോ ദിവസം ഓക്കെ കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ ഓക്കെ നമുക്ക് ഇന്നത്തെ സാലറി കിട്ടി, അല്ലെങ്കിൽ ഇന്നത്തെ ജോലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാണ്ടിരുന്നിരുന്ന ഒരാൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി, അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് പോലും എണീക്കാൻ തോന്നാണ്ടിരുന്ന, ആരോടും മിണ്ടാൻ തോന്നാണ്ടിരുന്ന ഒരാൾ, അതൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു അച്ചീവ്മെൻ്റായിട്ട് കരുതുക. അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അന്നുള്ള ദിവസത്തെ നല്ല കാര്യങ്ങൾ, നമുക്കുണ്ടായ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ആൾക്കാരോട് നന്ദി തോന്നുന്നുണ്ട്, ആൾക്കാർ ഹെൽപ്പ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ നല്ലതുണ്ടായി, നെഗറ്റിവിറ്റി വിട്ടിട്ട് നല്ല കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഒന്ന് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് നൈറ്റ് എഴുതിയിട്ട് വയ്ക്കുക. പിന്നെ നടക്കാൻ പോവുക, ഇത്തിരി ഫിസിക്കലി നമ്മൾ ഇൻവോൾവ് ആവണത്, എക്സസൈസ് കൊടുക്കുക, യോഗ കൊടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അതൊക്കെ ആക്ച്വലി നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആകുമ്പോഴും അതുപോലെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങൾക്കൊക്കെ നല്ലതായിരിക്കും. അതുപോലെ പിന്നെ ചെയ്യാൻ, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. ഈ ഡിപ്രഷനുകളിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കാൻ തോന്നും, ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാനാണ് തോന്നുക. സോ ഫുഡ് കൺട്രോൾഡായിട്ട് പോകാൻ നോക്കുക, തടി കൂടാനും അതുപോലെ തന്നെ അനാവശ്യമായിട്ട് തടി കുറയാനൊന്നും പോകാണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കൺട്രോൾ ചെയ്യുക, പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കുക. പക്ഷേ ഇതൊന്നുമല്ല കാര്യം, നമ്മൾ ഓരോ സ്റ്റെപ്പ്, ഓരോ ബേബി സ്റ്റെപ്പായാലും ആ ബേബി സ്റ്റെപ്പ് വെച്ച് വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കുക. ഓക്കെ ഇടയ്ക്ക് നമ്മൾ വീണു എന്ന് വരും, പക്ഷെ എന്നാലും അടുത്ത ചെറിയ സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അത് ഒരു അച്ചീവ്മെൻ്റാണ്, വിജയമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളതൊന്ന് പുറത്ത് കിടക്കുക. ഓക്കെ ആരും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ
മാത്രം ഉത്തരവാദിത്തമായിട്ട് കണ്ടുപിടിക്കുക. ബട്ട് നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് സൈക്യാട്രിസ്റ്റിനെ കാണാം. അതിനെയും ആരെയും ആരും കൊണ്ടുപോകാനും ഇതിനൊന്നും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം, നമുക്ക് തന്നെ പോയിട്ട് കാണുകയൊക്കെ ചെയ്യാം. ഇപ്പം പലതരത്തിലും ഓൺലൈനായിട്ട് നമുക്ക് ആരാണ് ഉള്ളത് എവിടെയാണുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാമെന്ന് തോന്നുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങളും നമുക്ക് നോക്കി അന്വേഷിച്ച് റിവ്യൂ ഒക്കെ അനുസരിച്ചിട്ടും വേണമെങ്കിൽ ആളിനെ നോക്കി കണ്ട് പോയി കാണാം. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. ഗുഡ് നൈറ്റ്.